ജി ശങ്കരപ്പിള്ളയുടെ ഭരതവാക്യം ജി ശങ്കരപ്പിള്ളയുടെ അരങ്ങ് ധ്വനി സമ്പന്നമാണെന്ന് പറയാം അതിലെ കഥാപാത്രങ്ങൾ ആധുനിക ജീവിതത്തിൽ സഞ്ചിതമാകുന്ന മനുഷ്യ മനസാക്ഷി അനുഭവിക്കുന്ന ധർമ്മസങ്കടങ്ങളെയാണ് കാട്ടിത്തരുന്നത് പടിഞ്ഞാറൻ നാടകരചനയിലും രംഗാവതരണത്തിലും ഉണ്ടായ മാറ്റങ്ങൾ അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുണ്ട് എങ്കിലും ഭാരതീയമായ കേരളീയമായ പാരമ്പര്യങ്ങളെ സ്വാംശീകരിച്ച് സമന്വയിക്കുന്നതിനാണ് ശങ്കരപ്പിള കൂടുതൽ ശ്രദ്ധിച്ചതെന്ന് കാണാം ആധുനിക മലയാള നാടക ശാഖയെ സർഗപ്രവണവും സമർപ്പിതവും നാട്യരഹിതവുമായ ജീവിതം കൊണ്ട് ധന്യമാക്കുകയും വൈവിധ്യസമ്പന്നമായ സ്വന്തം നാടക പ്രപഞ്ചം സൃഷ്ടിക്കുകയും ചെയ്ത പ്രതിഭാശാലിയാണ് ജി ശങ്കരപ്പിള്ള അരങ്ങിനെയും സദസ്സിനെയും സമനിലയിൽ പരിഗണിക്കുന്നതും ജി ശങ്കരപ്പിള്ളയുടെ ഒരു പ്രത്യേകതയാണ് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു നാടകമാണ് ഭരതവാക്യം മൂന്ന് കഥാപാത്രങ്ങളാണ് ഇതിലുള്ളത് നടൻ മനസാക്ഷി സ്ത്രീ കഥാപാത്രം ഇവരെ കൂടാതെ രാത്രി സഞ്ചാരികളായ ചില കഥാപാത്രങ്ങളും അതിൽ കടന്നു വരുന്നുണ്ട് പശ്ചാത്തല വേദിയായി അവിടെ കാണുന്നത് നടൻ്റെ മുറിയാണ് മിത്രം എന്ന കഥാപാത്രമായിട്ടാണ് മനസാക്ഷിയെ നാം അവിടെ അവതരിപ്പിച്ചതായിട്ട് കാണുക പശ്ചാത്തലത്തിൽ ഒരു കണ്ണാടിയുണ്ട് അതിൻ്റെ മുന്നിലായി ഒരു നടനും എതിർവശത്തായി മിത്രൻ നിൽക്കുന്നു ഇവിടെ ഒരു ഭൂതകാലത്തെ അഥവാ മനസ്സിനെ ചിത്രീകരിക്കാനായി മിത്രം എന്ന കഥാപാത്രത്തെ എഴുത്തുകാരൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഭൂതകാലത്തെ പാപബോധത്തിൻ്റെ പാപബോധത്തെ ഇതിലൂടെ വിലയിരുത്തുകയാണ് ഈ നടൻ സ്വന്തം മനസ്സിനെ വ്യത്യസ്ത ഭാവത്തിൽ കഥാപാത്രമാക്കി അവതരിപ്പിച്ച് മനസ്സിനെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ സംഭവങ്ങളെ കോർത്തിണക്കിയ സങ്കീർണമായ ഒരു ഘടനാ രീതി ഇവിടെ നമുക്ക് കാണാനാകും തുടർച്ചയായി പ്രേക്ഷകർ അത് ശ്രദ്ധിക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ഇടയ്ക്ക് അത് നഷ്ടപ്പെടും പ്രേക്ഷകർക്ക് നാടകത്തിൽ ലയിച്ചു പോകാതെ നാടകമെന്ന ബോധ്യത്തോടെ ഒപ്പം നടക്കണമെന്നാണ് എഴുത്തുകാരൻ്റെ ആഗ്രഹം ഇബ്സൻ്റെയും ബ്രട്ടോൾഡ് ബ്രഗ്ത്തിൻ്റെയും സമീപനങ്ങളെ ഇഴ ചേർത്തുകൊണ്ടാണ് ഭരതവാക്യം എന്ന നാടകത്തിൻ്റെ രംഗഭാഷ്യം നിർമ്മിച്ചിരിക്കുന്നത് ഒരു മനുഷ്യന്റെ വർത്തമാനവും ഭൂതകാലവും ഒരാളിലൂടെ തന്നെ അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ് ഒന്നാം അധ്യായത്തിൽ ഒരു തെരുവിൻ്റെ ഭാഗം കാണിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ കറക്കമായി അവിടുത്തെ ടവർ ക്ലോക്കിനെയും ജീവിതത്തിൻ്റെ സംശയ സാഹചര്യങ്ങളെ അതിലെ നിഴലായും കാണിക്കുന്നു രണ്ട് ഭാഗമായാണ് ഈ സ്റ്റേജിൽ നടൻ്റെ മുറിയെ നമുക്ക് കാണാനാവുക ഒരു കോണിൽ നീല കണ്ണാടിയുടെ ഫ്രെയിം മാത്രം മറുഭാഗത്ത് നടനും നടൻ്റെ മുറിയിൽ വെളിയിലെ പ്രകാശം മാത്രമേ ഉള്ളൂ ദുഃഖിതനായി താടിക്ക് കൈകൊടുത്ത് അയാൾ ഇരിക്കുകയാണ് നാടകം തുടങ്ങുന്നത് ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഇടയ്ക്ക് തെരുവിലെ വാഹനങ്ങളുടെ ശബ്ദം നേർമ്മയായി അവിടെ കേൾക്കാം ക്ലോക്കിൽ നിന്ന് പന്ത്രണ്ട് മണി അടിക്കുന്നതും അവിടെ വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട് അടുത്ത ഒരു പുതു പുലരിക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ആ പന്ത്രണ്ട് മണി അടിക്കുന്നതിൻ്റെ ശബ്ദം അവിടേക്കാണ് രാത്രി രാത്രിഞ്ചരന്മാർ ഓരോരുത്തരായി കടന്നു വരുന്നത് അന്യൻ്റെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി കാണാനെത്തുന്ന ആസ്വദിക്കുന്ന സമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ കാഴ്ചയാണ് ഇതിലൂടെ നമുക്ക് എഴുത്തുകാരൻ കാട്ടിത്തരുന്നത് അന്യദുഃഖ അന്യരുടെ ദുഃഖത്തിൽ സന്തോഷിക്കുന്നവരാണ് ഇവരെന്ന് നമുക്ക് കാണാം ഓരോ മനുഷ്യൻ്റെയും ജീവിതം നടനിലൂടെ കാട്ടിത്തരുന്നു നടൻ ബ്രീഫ് കേസ് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് കടന്നു വരുന്നു റൂമിൽ ലൈറ്റിടുമ്പോൾ മിത്രത്തിലും നടനിലും മുഖത്തേക്ക് വ്യക്തമായി വെളിച്ചമെത്തുന്നു ഇത് ഒരു പ്രതീകാത്മക അവതരണമായി നമുക്ക് കാണാം നടൻ ആദ്യം തൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ മിത്രത്തെ അംഗീകരിക്കുന്നില്ല എന്ന് നമുക്ക് ഡയലോഗിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് എനിക്ക് വേണ്ടത് സ്വൈര്യമാണ് നിന്റെ സഹായം എനിക്ക് വേണ്ട എന്നാണ് നടൻ മിത്രത്തോട് പറയുന്നത് മനസാക്ഷി നമ്മുടെ ചീത്ത പ്രവൃത്തികളൊക്കെ എപ്പോഴും എതിർക്കാറുണ്ടല്ലോ അതിനാൽ ഇവിടെ മിത്രത്തിന്റെ വാക്കുകൾ നടന അസ്വസ്ഥതയാണ് ആദ്യമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് കാണാം ഭൂതകാലത്തിലേക്ക് കടക്കാൻ നടന് അപ്പോൾ തീരെ താല്പര്യമില്ല ഭൂതകാലത്തെ കൊണ്ടുപോയി ചൂടാനാണ് നടൻ ആവശ്യപ്പെടുന്നത് നാശമാണ് തനിക്ക് പഴയ കാലം ഭൂതകാലത്തെ വെറുക്കുകയാണിവിടെ നിനക്കവയെ ഒഴിവാക്കാൻ ഒരിക്കലും കഴിയില്ല അതിനെ ആട്ടി ആട്ടിയോടിക്കണമെങ്കിലും മിത്രമാകുന്ന മനസാക്ഷിയായ ഞാൻ കൂടെ വേണമെന്ന് അമിത്രം അവിടെ ഓർമ്മിപ്പിക്കുന്നത് ശ്രദ്ധിക്കണം കിടന്നു കൂവാതെ നീ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നീ തന്നെ എന്നാണ് മിത്രത്തിന്റെ ഉത്തരം പ്രപഞ്ചത്തിന് ഭ്രാന്തുണ്ടോ എന്ന് വേദി മുഴങ്ങുന്ന ശബ്ദത്തോടെ നാടൻ അപ്പോൾ ചോദിക്കുകയാണ് ഓരോരുത്തരും ഓരോ പ്രപഞ്ചമാണ് ഓരോരുത്തരും അതിൻ്റെ വിധികർത്താവും ചക്രവർത്തിയും അന്ധനായ കൗരവ പിതാവിനെ പോലെ ഞാൻ എന്ന് നടൻ പറയുന്നുണ്ട് അവിടെ ചക്രവർത്തിയാണെങ്കിലും തൻ്റെ മനസ്സിലെ അഹംഭാവം കൊണ്ട് തൻ്റെ വംശത്തിൻ്റെ തൻ്റെ വംശത്തിലേക്ക് നന്മ പകരാൻ കഴിയാതെ അവരുടെ നാശം നേരിൽ കാണാൻ അനുഭവിക്കാൻ സാധിച്ചവനാണ് ധൃത ധ്രുതരാഷ്ട്ര രാജാവ് ആ പ്രയോഗത്തിൽ എല്ലാം ഉൾക്കൊള്ളുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മിത്രം തിരുത്തുമ്പോൾ നടൻ മിത്രത്തെ കളിയാക്കുകയാണ് ഞാൻ എന്ന അഹംബോധം മാറി നീ എന്ന ബോധത്തിലേക്ക് എത്തണം നീ തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് നീ എന്ന സംഹിത ഇവിടെ തെളിഞ്ഞു വരുന്നു ശ്രീരാമകൃഷ്ണനെ നമുക്കിവിടെ ഓർക്കാവുന്നതാണ് വേദവാക്യത്തേക്കാൾ പ്രാധാന്യം മിത്രവാക്യത്തിനു കൊടുക്കൂ എന്ന് മിത്ര ഓർമ്മിപ്പിക്കുകയാണ് നിനക്കെന്നെ സംശയമുണ്ടെങ്കിൽ നീലക്കണ്ണാടിക്ക് മുന്നിൽ അയാൾ എത്താൻ പറഞ്ഞു അവിടെ എത്തിയപ്പോൾ കാഴ്ച ശരിക്ക് തെളിയുന്നില്ല കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ സ്വന്തം ഭൂതകാലത്തിന് അല്ലെങ്കിൽ മനസാക്ഷിക്ക് വ്യക്തത ഇല്ല എന്നവിടെ മനസ്സിലാക്കാം മിത്രം അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നല്ലൊരു നടനായിരുന്ന നീ കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും ചമയമണിഞ്ഞ് അഭിനയിച്ചു അഭിനയിച്ചു നാടക സംഘം നിന്നെ ഇറക്കി വിട്ടു അപ്പോൾ നീ ദുഃഖിച്ചു അവർ തെരുവിലേക്കാണ് നിന്നെ ഇറക്കി വിട്ടത് നീയും നിന്റെ നിഴലും മാത്രം അവിടെ ബാക്കിയായി ഇനിയാണ് നാടകത്തിലെ ഒരു ട്വിസ്റ്റ് എന്ന് നമുക്ക് പറയാം ജീവിതത്തിലെ യാഥാർത്ഥ്യത്തെ കണ്ണാടിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ് മിത്രം നടൻ ചെയ്ത ഒരു അപരാധത്തെ അവിടെ ഓർമ്മപ്പെടുത്താനുള്ള ശ്രമവും കാണാം തൻ്റെ കാര്യമെല്ലാം നീ എങ്ങനെ അറിഞ്ഞു എന്ന് നടൻ ചോദിക്കുകയാണ് മിത്രത്തോട് അപ്പോൾ താൻ നിന്റെ നിഴലാണല്ലോ അറിയാതെ പറ്റില്ലല്ലോ എന്നാണ് മിത്രം പറഞ്ഞത് നടൻ്റെ നല്ല കാലത്ത് കാഴ്ചയുള്ള കാലത്ത് എല്ലാവരും അയാളെ സ്വീകരിച്ചു അംഗീകരിച്ചു എന്നാൽ ഇപ്പോൾ അന്ധനായ എല്ലാവരും അന്ധനായ അയാളെ എല്ലാവരും തിരസ്കരിക്കുകയാണ് മിത്രൻ്റെ വാക്ക് നോക്കുക ജീവിതത്തിൽ പലപ്പോഴുമുണ്ടായ കാർമേഘമാകുന്ന ദുഃഖത്തിൽ പാലാകുന്ന വെളിച്ചമായി എത്തിയത് ഞാനായിരുന്നു പക്ഷേ നീ അന്ന് എന്നെ തിരിച്ചറിഞ്ഞില്ല അപ്പോൾ നടൻ പറയുകയാണ് എനിക്ക് എനിക്ക് ഒരു ജന്മം ഇനി വയ്യ ഞാൻ ഇന്ന് ജഡതുല്യനാണ് എന്ന് മനുഷ്യൻ പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ മരണത്തെ ആഗ്രഹിക്കുമെന്ന ചിന്തയാണ് നാം ഇവിടെ ഈ നടനിലൂടെ കാണുന്നത് മിത്രം നടനെ ബാല്യകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ നടനിൽ സ്വന്തം വീട് എന്ന ചിന്ത ഉണ്ടാവുന്നു വർഷങ്ങൾക്ക് മുമ്പ് പടിയിറങ്ങിയ അയാളുടെ വീട് മിത്രം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് രണ്ട് വൃദ്ധരുടെ കണ്ണുകൾ തളർന്ന നിന്നിലേക്ക് എത്തിയത് നീ അന്ന് അറിഞ്ഞില്ല തളർന്നു കിടന്ന നിന്നിലേക്ക് ഞാൻ അപ്പോൾ എത്തി അവിടെ നിന്റെ അമ്മയുടെ ആത്മാവ് വീണ്ടും കൈത്താങ്ങായി എത്തിയിരുന്നു അതും നീ അറിഞ്ഞില്ല ആ ഓർമ്മ മിത്രം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അയാളിലേക്ക് പക്ഷേ ആ നല്ല പ്രവൃത്തിയോ അമ്മയെ തന്നെയോ അയാൾക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല എന്നാണ് വീട് പോകുന്ന സമയത്ത് അമ്മയുടെ ഫോട്ടോ എവിടെ എന്ന് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ വിളക്കൂതി കെടുത്തിയ ശേഷം നിഴൽ അന്വേഷിക്കുന്ന കുഞ്ഞായി അയാളെ സാമ്യപ്പെടുത്തുകയാണ് ആ സമയത്ത് അമ്മ മരിച്ച ശേഷം അമ്മയെ അയാൾ ഓർക്കാൻ ശ്രമിക്കുകയാണ് അമ്മയായിരുന്ന വെളിച്ചം അയാൾക്ക് നഷ്ടമായി അപ്പോൾ മിത്രം പോക്കറ്റിൽ നിന്ന് അമ്മയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചു കിടന്ന നിനക്ക് നിന്റെ അമ്മയുടെ ശവദാഹത്തിന് ശേഷമാണ് ബോധം തന്നെ ഉണ്ടായത് അപ്പോഴാണ് ഞാൻ എത്തുന്നത് എന്ന് മിത്രം ഓർമ്മപ്പെടുത്തുന്നു അമ്മയുടെ ആത്മാവ് നിന്നെ തിരഞ്ഞപ്പോഴും നീ അവിടെ ഉണ്ടായിരുന്നില്ല അതായത് നടൻ അന്ന് അസ്തിത്വത്തെ മറന്നു ജീവിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് വീട് വിട്ടിറങ്ങിയത് സമ്പാദിക്കാനായിരുന്നു ഒഴിഞ്ഞ കയ്യുമായി ഞാൻ എങ്ങനെ തിരിച്ചു പോകും എന്ന ചിന്തയാണ് നടനെ വീട്ടിൽ നിന്ന് അകറ്റിയത് നാടകം കഴിയുന്നത് വരെ ആരും അയാളെ അമ്മയുടെ മരണം ഇവരറിയിച്ചിരുന്നില്ല നാടകമാകുന്ന മദ്യലഹരിയിലായിരുന്നു അവരെല്ലാം എല്ലാം അറിഞ്ഞപ്പോഴേക്കും വൈകി മുഖത്തെ ചായം പതിഞ്ഞ തലയിണയെ പുലുകി അയാൾ ഇതറിവരറിഞ്ഞപ്പോൾ പൊട്ടിക്കരയുന്നുണ്ട് മിത്രം അപ്പോൾ പറയുകയാണ് പരിഹാരങ്ങളും പണവും ഉണ്ടായിരുന്ന സമയം ഞാൻ നിന്നെ അമ്മയ്ക്കരികിലെത്തിക്കാൻ ശ്രമിച്ചു പക്ഷേ നീ വിതെറിയ പണം വാരാൻ ആളുകൾ തിക്കി ആനന്ദിക്കുകയായിരുന്നു അതിൽ നീ നിൻ്റെ മാതാവിനെ കണ്ടില്ല ഓർത്തില്ല അപ്പോഴും ഞാൻ വന്നിരുന്നു ഇനിയെങ്കിലും നീ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരിക ഭൂമിയിൽ ദുഃഖി ദുഃഖിക്കുന്നവർക്ക് സമാധാനം കാരണം എൻ്റെ വേദി സാധാരണക്കാരൻ്റെ കുടിലിലാണ് എന്നും ഉന്മാദിക്കുന്നവൻ്റെ കൊട്ടാരത്തിലല്ല എന്നും മിത്രം പറഞ്ഞു അപ്പോൾ നാൽപ്പത് വർഷം നീണ്ട ഉരുണ്ട തൻ്റെ ആ ജീവിത ഘട്ടം നടൻ ഓർക്കുകയാണ് ജീവിതത്തിൽ ഞാൻ നേടിയത് പഴഞ്ചാക്കായ എൻ്റെ ശരീരവും ഓട്ടക്കയ്യും എൻ്റെ സ്വപ്നമെല്ലാം അരക്കില്ലമായി ഒരു മിത്തിനെ ശങ്കരപ്പിള്ള കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം കപടസ്നേഹത്തിൻ്റെ ലോകമാണ് അരക്കില്ലം അങ്ങനെ ഉണ്ടാക്കിയ തൻ്റെ ആ കടലാസ് കൊട്ടാരത്തെ കത്തിക്കണം അതുകൊണ്ട് എനിക്ക് അട്ടഹസിച്ച് അത് കണ്ട് എനിക്ക് അട്ടഹസിച്ച് ആഹ്ലാദിക്കണം അയൽ അയൽവീട്ടുകാരുടെ അല്ലെങ്കിൽ അയൽ അയൽവീട്ടുകാർ അറിയാത്ത ഒരു മരണമാണ് ഇനി നടൻ ആഗ്രഹിക്കുന്നത് അവിടെ ഈ സമയത്ത് രാത്രിഞ്ചരന്മാർ വേദിയിലേക്ക് എത്തുന്നുണ്ട് മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് സന്തോഷിക്കാനാണ് അവർ എത്തുന്നത് ഇനി രണ്ടാമത്തെ ഭാഗത്തിൽ ഇതിൻ്റെ ബാക്കി പറയാം